ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ആദ്യത്തെ ചെയ്തതാണ് ഇന്ന് വീഡിയോയില് ആ ട്വന്റി വൺ ഈ രണ്ട് ക്വസ്റ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ട്വന്റി എയ്ത് ക്വസ്റ്റ്യൻ ഇന്റർഗ്രൽ എക്സ് പ്ലസ് ടു ഡിവൈഡ് ബൈ റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ്ക്യർ ഡി എക്സ് ഇത് എങ്ങനെയാണ് നമ്മുടെ മുകളിലുള്ള ന്യൂമറേറ്ററിൽ കിടക്കുന്ന പോൾനോമയിലെ പി എക്സ് പ്ലസ് ക്യൂ എന്നുള്ള രീതിയിലാണ് അല്ലെ ഇതെന്ന് പറയുന്നത് പി എക്സ് പ്ലസ് ക്യൂ ആ ഒരു രീതിയിലാണ് കിടക്കുന്നത് താഴെ വേറൊരു പോളിനോമിയൽ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആദ്യത്തെ പോളിനോമിയലിനെ ന്യൂമറേറ്ററിലുള്ള പോൾനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതണം എ ഇൻറ്റു രണ്ടാമത്തെ പോൾനോമിയലിൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എത്ര വരിക ഫോർ മൈനസ് ടു എക്സ് വരും അല്ലേ ഇത് ഡി ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ബി ഇത് നമ്മൾ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുക ഇക്വേറ്റ് ചെയ്യുക അതുപോലെ കോൺസൻറ്റ് ടേം ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എ ഡിയും ബി ഡിയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിന് പകരം പിന്നെ ഈ ഒരു പോൾനോമിലാണ് നമ്മളവിടെ എഴുതേണ്ടത് അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഈ സൈഡിൽ വണ്ണും റൈറ്റ് സൈഡിൽ എന്താ മൈനസ് ടു എ അല്ലേ മൈനസ് ടു എ എക്സ് അപ്പോൾ മൈനസ് ടു എ ആണ് വരിക അപ്പോൾ ഇത് നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടി ഈ ടുവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം വൺ ബൈ ടു ആകില്ലേ പിന്നെ മൈനസ് ടു ഉണ്ട് അപ്പോൾ മൈനസ് വൺ ബൈ ടു ആണ് എയുടെ വാല്യു ഇനി കോൺസ്റ്റൻറ്റ് ടേം ഇക്കയറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടു ഉണ്ട് ഇവിടെ എന്തുണ്ട് ഫോർ എ ഇവിടെ പ്ലസ് ബി ഉണ്ട് ഫോർ എ പ്ലസ് ബി സി ഈക്വൾ ടു ടു അതിൽ നമുക്ക് എയുടെ വാല്യൂ ഇട്ട് എടുക്കാം അപ്പോൾ ഫോർ ഇൻ ടു മൈനസ് വൺ ബൈ ടു പ്ലസ് ബി ടു ഇവിടെ ക്യാൻസൽ ആയിപ്പോയി ഇവിടെ ടു ടൈംസ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടു ഈ മൈനസ് ടു ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ടു ആവും ഇച്ചിസ് ഈക്വൽ ടു ബി അതായത് ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര കിട്ടി ടു പ്ലസ് ടു സീക്വൽ ടു ഫോർ ആണെന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഇനി എക്സ് പ്ലസ് ടുന് പകരം എന്ത് എഴുതാം മൈനസ് ഹാഫ് ഇൻറ്റു ഫോർ മൈനസ് ടു എക്സ് പ്ലസ് ഫോർ എന്ന് എഴുതാം അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിൽ നമ്മൾ മാറ്റി എഴുതുകയാണ് എക്സ് പ്ലസ് ടു സ്ഥാനത്ത് ഞാൻ എന്താ എഴുതാൻ പോകുന്നത് മൈനസ് ഹാഫ് ഇൻറ്റു ഫോർ മൈനസ് ടു എക്സ് പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതുക ഫോർ എക്സ് മൈനസ് റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇത് നമ്മളിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇത് ഫസ്റ്റ് ടേം ആയിട്ടും ഇത് സെക്കൻഡ് ടേം ആയിട്ടും രണ്ട് ഡിനോമിനേറ്റർ കൊടുത്തിട്ട് എഴുതാം ഇപ്പോൾ മൈനസ് ഹാഫ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം ഇൻറ്റഗ്രൽ ഫോർ മൈനസ് ടു എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ അവിടെ കോമൺ ആയിട്ട് എടുക്കാം അല്ലേ ഫോർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഫോർ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ നമുക്കിതിനെന്ത് കൊടുക്കാം മൈനസ് ഹാഫ് ഇൻറ്റു ഐ വൺ ഇൻ്റർഗ്രലിനെ ഐ വൺ പ്ലസ് ഫോർ ഇൻറ്റു ഇതിന് ഐ ടൂന്നും പേര് കൊടുക്കാം അത് നമുക്ക് ഐ വണിൻ്റെ ഐ ടുവിൻ്റെ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പം ഐ വൺ എന്താണ് നമ്മളെടുത്തത് ഐ വൺ എന്ന് പറയുന്നത് എന്താണ് നമുക്കവിടെ നിന്ന് എഴുതാം മൈനസ് ഹാഫ് വാടെന്ന് നിൽക്കട്ടെ ഇൻറ്റഗ്രൽ ഫോർ മൈനസ് ടു എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ ഇവിടെ നോക്കിയേ ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കണം ഫോർ മൈനസ് ടു എക്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ പുട്ട് ടി സിക്വൾ ടും താഴെയുള്ള പോളിനോമിയൽ ഇങ്ങനെ കേസ് വരുന്ന സമയത്ത് ഈ താഴെയുള്ള പോളിനോമിയൽ നമ്മൾ ടീന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഡി ടി സിക്വൾ ടൂ നമുക്ക് എന്ത് കിട്ടും ഫോർ മൈനസ് ടു എക്സ് ഡി എക്സ് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോർ മൈനസ് ടു എക്സ് ഡി എക്സിന് പകരം വെറുതെ എന്ത് കൊടുത്താൽ മതി ഡി ടി എന്ന് കൊടുത്താൽ മതി കണ്ടോ ഡിവൈഡഡ് ബൈ റൂട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടീ ആണ് അപ്പോൾ റൂട്ട് ടി ഇത് എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റഗ്രൽ റൂട്ട് ടി എന്ന് പറയുന്നത് എന്താ ചീറേസ് ടു വൺ ബൈ ടു അത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും ചീ റേസ് ടു മൈനസ് ഹാഫ് ഡി ടിയും ഇത് നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ചീറേസ് ടു മൈനസ് ഹാഫ് പ്ലസ് വൺ ഡിവൈഡ് ബൈ മൈനസ് ഹാഫ് പ്ലസ് വൺ പ്ലസ് സി ഇനി നമുക്ക് ഇതെന്താ മൈനസ് ഹാഫ് പ്ലസ് വൺ അതായത് വൺ മൈനസ് ഹാഫ് എന്താണ് ഹാഫാണ് അപ്പൊ ചീ റേസ് ടു ഹാഫ് ഡിവൈഡഡഡ് ബൈ ഹാഫ് പ്ലസ് സി ഈ ഹാഫ് നമ്മുടെ മുകളിലേക്ക് പോകുമ്പോൾ അതെന്താകും ടു ആവും അല്ലേ വൺ ബൈ ടു എന്നുള്ള മുകളിലേക്ക് പോകുമ്പോൾ ടു ബൈ വൺ അതായത് ടു ഇൻറ്റു ചീറേസി വൺ ബൈ ടു എന്ന് പറയുന്നത് റൂട്ട് ടി അപ്പതിൽ നമ്മൾ ടീക്ക് പകരം നമ്മുടെ വാല്യൂ കൊടുക്കുക എന്താണ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി ഇതാണ് നമ്മുടെ ഐ വണ്ണിൻ്റെ വാല്യൂ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്കിതേപോലെ ഐ ടൂം കണ്ടുപിടിക്കണം ഐ ടു സി ടു എന്തായിരുന്നു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഫോർ നമ്മളവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതെന്ന് പറയുന്നത് നമുക്കിവിടെ താഴ്ത്ത പോൾ നോമയിൽ നമുക്കൊന്ന് കംപ്ലീറ്റ് ദ സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എ ടി സ്ക്വയർ എന്നാ അല്ലെങ്കിൽ കോൺസെൻറ്റേമോ ആ ഒരു രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം അപ്പോൾ ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ക്വാൈഫിഷൻ്റെ അവിടെ എന്താണ് മൈനസ് വൺ ആണ് അല്ലേ അപ്പോൾ ആ മൈനസ് വണ്ണിന് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് എന്താണോ അത് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇവിടെ എന്ത് വന്നു ആ എക്സ് സ്ക്വയറിൻ്റെ ടേം ആദ്യം എഴുതാം കാരണം അതാണല്ലോ പോസിറ്റീവ് മൈനസ് ഫോർ എക്സ് വരും അല്ലേ ഇനി എന്ത് ചെയ്യണം ഇതിന് ഇനി കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിക്കണം എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് ഏത് ടേം ചേർത്താൽ നമുക്കിത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാം അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടു എ ബി ആണ് അല്ലേ ഫോർ എക്സ് അതിന് നമ്മൾ കണ്ടു ടു എ ബിയുടെ സാധനത്താണ് ഫോർ എക്സ് കെടുക്കണത് ടു എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടത് ആയിട്ട് നമുക്ക് ബി മാത്രം കിട്ടും ഇവിടെ ടു എന്ന് പറയുന്നത് എന്താണ് ടു എയുടെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ അപ്പോൾ എയുടെ സ്ഥാനത്ത് എക്സ് 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 ആയി പോയിട്ട് നമുക്ക് ഫോർ ബൈ ടു ടുന്ന് കിട്ടി അപ്പോൾ ബിയുടെ സ്ഥാനത്ത് ടു അപ്പോൾ അതിൻ്റെ സ്ക്വയർ അതായത് ഫോർ നമ്മൾ ആഡ് ചെയ്യുക അതേപോലെ സബ്ട്രാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കവിടെ എന്ത് സംഭവിക്കും ഒരേപോലെ കിട്ടും അല്ലേ അത് ആയി പോകും അപ്പോൾ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് സ്ക്വയർ ഉപയോഗിച്ചു ഇനി മൈനസ് ഇതെന്താണ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ എക്സ് മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ പിന്നെ ഈ മൈനസും മൈനസും കൂടി ഇവിടെ ചേരുമ്പോൾ പ്ലസ് ആയി അപ്പം നമുക്കവിടെ എന്ത് കിട്ടി പ്ലസ് ഫോർ എന്ന് കിട്ടി അപ്പം നമുക്ക് ഇതിനെങ്ങനെ എഴുതാം ഫോർ ആദ്യം എഴുതാമല്ലേ അതായത് ടു സ്ക്വയർ ടു സ്ക്വയർ ആണല്ലോ ഫോർ ടു സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി ഇനി നമ്മൾ ഇൻ്റഗ്രലിൽ ഇട്ട് കൊടുക്കുക ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഈ ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയറിന് പകരം എന്താണ് ടു സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ഫോർ ദ ഓൾ സ്ക്വയർ ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം പുട്ട് ടീസ് ഈക്വൽ ടു എക്സ് മൈനസ് ഫോർ എന്ന് കൊടുക്കുക അല്ലേ പുട്ട് ടീസ് ഈക്വൽ ടു എക്സ് മൈ എക്സ് മൈനസ് ഫോർ അല്ല കേട്ടോ എക്സ് മൈനസ് ടു ആണ് കാരണം ഇവിടെ ബി സ്ക്വയർ ആണല്ലോ ഫോർ അപ്പം ബി എന്താ വരിക ടു ആണ് വരിക എക്സ് മൈനസ് ടു ആണ് അപ്പം നമ്മൾ ടീസ് ഈക്വൾ ടു എക്സ് മൈനസ് ടു ആണ് സോറി ഒന്ന് ശ്രദ്ധിക്കുക പുട്ട് ടീസ് ഈക്വൾ ടു എക്സ് മൈനസ് ടു ആണ് അപ്പോൾ നമുക്ക് ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും അപ്പോൾ ഇത് എങ്ങനെ മാറ്റി എഴുതാം ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ടു സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടു എന്താണ് ടി അപ്പത് ടി സ്ക്വയർ ഈ ഫോർമുല നമുക്കറിയില്ല ഇൻറ്റിഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എ സ്ക്വയർ എയുടെ സ്ഥാനത്ത് ഇവിടെ ടു ആണ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അങ്ങനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതെന്തായിരുന്നു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്തായിരുന്നു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് പോലെ ടീ ആണ് ഡിവൈഡ് ബൈ എയുടെ സ്ഥാനത്ത് ആരാണ് ടു ആണ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി അപ്പോൾ നമുക്ക് നമ്മുടെ ടിക്ക് പകരം എന്ത് കൊടുക്കാം എക്സ് മൈനസ് ടു അല്ലേ തിരിച്ച് കൊടുക്കാം എക്സ് മൈനസ് ടു ബൈ ടു പ്ലസ് സി ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഐ സി ഈക്വൽ ടു എന്തായിരുന്നു അതിലേക്ക് കൊടുക്കാം എന്താണ് മൈനസ് ഹാഫ് ഐ വൺ അപ്പോൾ മൈനസ് ഹാഫ് എഴുതി ഐ വൺ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് ടു ഇൻറ്റു റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ അപ്പം ടു ഇൻറ്റു റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ തന്നെ നമുക്ക് ടു ക്യാൻസലായി പോയി പ്ലസ് പിന്നെ എന്താണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് പ്ലസ് ഫോർ ഐ ടു അപ്പോൾ ഫോർ ഇവിടെ എഴുതി ഐ ടു വാല്യൂ എന്താ കിട്ടിയത് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടു ബൈ ടു ഒരു ലാസ്റ്റ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി നമുക്ക് എന്താ ഫൈനൽ ആൻസർ മൈനസ് ടു ടു ഇവിടെ ക്യാൻസൽ ആയിപ്പോയില്ലേ മൈനസ് റൂട്ട് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടു ബൈ ടു പ്ലസ് സി ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം ട്വൻറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ് ഇൻ്റഗ്രൽ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഡി എക്സ് അപ്പം മുകളിലൊരു പോൾനോമില് താഴെ ഒരു പോൾനോമേൽ അപ്പം മുകളിലുള്ള പോൾനോമേലെ നമ്മൾ എങ്ങനെ എഴുതാം എ ഇൻ താഴെയുള്ള പോൾനോമിലിന്റെ ഡെറിവേറ്റീവ് അപ്പം എക്സ് സ്ക്വയറിന്റെ ടു എക്സ് പ്ലസ് ടു എക്സിന്റെ ടു പിന്നെ ത്രീ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സീറോ ആയിപ്പോയി പ്ലസ് ബി നമ്മൾ എക്സിന്റെ ക്വാളിഫിഷ്യൻ്റെ ഇക്വേറ്റ് ചെയ്യുക കോൺസ്റ്റൻറ്റ് ചെയ്യുമ്പോൾ ഇക്വേറ്റ് ചെയ്യുക രണ്ട് സൈഡിലും അപ്പോൾ നമുക്ക് എവിടെയും ബി ഡി വാല്യൂ കിട്ടും അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ എക്സിൻ്റെ കോളിഫിഷൻ വൺ ആണ് ഇവിടെ എക്സിൻ്റെ കോളിഫിഷൻ്റെ ടു എ ആണ് അപ്പോൾ ഏടെ വാല്യൂ എന്ത് കിട്ടി വൺ ബൈ ടു എന്ന് കിട്ടി ഇവിടെ കോൺസ്റ്റൻറ് ടേമ്പ് ടൂ ആണ് ഇവിടെ കോൺസ്റ്റൻറ് ടേമ്പ് ടു എ ഉണ്ട് പ്ലസ് ബി ഉണ്ട് അതിൽ ഏടെ വാല്യൂ കൊടുക്കാം നമുക്ക് അപ്പോൾ ടു ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ ബൈ ടു പ്ലസ് ബി ഈ ടുവും ടൂവും ക്യാൻസൽ ആയിപ്പോയി അപ്പോൾ ഇവിടെ എന്ത് കിട്ടി വൺ ആ വണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് വണ് ആവും അപ്പോൾ എന്ത് കിട്ടി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടു മൈനസ് വൺ അതായത് വൺ എന്നാണ് ബിയുടെ വാല്യൂ അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി എയുടെ വാല്യൂം കിട്ടി അപ്പോൾ എക്സ് പ്ലസ് ടു നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറയുന്നത് വൺ ബൈ ടു വൺ ബൈ ടു ഇൻറ്റു ടു എക്സ് പ്ലസ് ടു പ്ലസ് ബി എന്ന് പറയുന്നത് വൺ ഇനി നമ്മുടെ ആ സ ഇൻ്റഗ്രലിലെ എക്സ് പ്ലസ് ടുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇത് കൊടുക്കാം ഹാഫ് ഇൻറ്റു ടു എക്സ് പ്ലസ് ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഡി എക്സ് ഈ നമുക്കിതിനെ സെപ്പറേറ്റ് ഇൻ്റഗ്രൽ ആയിട്ട് കൊടുക്കാം ഹാഫ് ഇവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ഇൻ്റഗ്രൽ ടു എക്സ് പ്ലസ് ടു ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ വെറുതെ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ നമുക്കിതിനെന്ത് കൊടുക്കാം ഹാഫ് ഈ ഒരു ഇൻ്റഗ്രലിന് ഐ വൺ എന്ന് കൊടുക്കാം പ്ലസ് ഇവിടെ ഐ ടു എന്നു കൊടുക്കാം ഇവിടെ കോമൺ ഒന്നും ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടില്ല ഇനി നമ്മൾ ഐ വൺ ഇന്ത്യ ഐ ടൂന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആദ്യം ഐ വൺ എന്താണ് ഇന്റഗ്രൽ ടു എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഡി എക്സ് ഈ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീയുടെ ഡെറിവേറ്റീവ് അല്ലെ മുകളിൽ കിടക്കണേ അപ്പോൾ നമുക്ക് താഴെയുള്ള പോളിണോമേലിനെ ടീന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇതെല്ലാത്തിനും ഇതുപോലെ ഞാൻ വരിയാട്ടോ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഡി ടി സിക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് പ്ലസ് ടു എക്സിൻ്റെ ടു ആ ഡി എക്സ് അപ്പോൾ ഇവിടെ അതിന് പകരം പറഞ്ഞെന്ത് കൊടുക്കാം ടു എക്സ് പ്ലസ് ടു ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഡി ടി കൊടുക്കാം ഡിവൈഡ് ബൈ റൂട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ എന്താ ഇതിന് മൊത്തമാണ് നമ്മൾ ടി കൊടുത്തത് അല്ലേ സീക്വൽ ടു ഇൻറ്റഗ്രൽ റൂട്ട് ടീ എന്ന് പറയുന്നത് ടി റേസ് ടു ഹാഫ് അത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ടി റേസ് ടു മൈനസ് ഹാഫ് ഡി ടി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടി റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ഹാഫ് പ്ലസ് വൺ പ്ലസ് സി അല്ലേ ടീ റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് വൺ അല്ലെങ്കിൽ വൺ മൈനസ് ഹാഫ് എന്താണ് ഹാഫാണ് അല്ലേ ടീ റേസ് ടു ഹാഫ് ഡിവൈഡ് ബൈ ഹാഫ് പ്ലസ് സി അതായത് ടീ എന്ന് പറയുന്നത് നമ്മൾ എന്തെടുത്തുണ്ടായിരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ അത് റൂട്ടിൻ്റെ ഉള്ളിലെ ഈ ഹാഫ് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും ടു ബൈ വൺ അതായത് ടുന്ന് കിട്ടും അപ്പോൾ ടു ഇൻറ്റു റൂട്ട് ടു ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം പ്ലസ് സീന്ന് കൊടുക്കാം കണ്ടില്ലേ ഇത് നമ്മുടെ ഐ വൺ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഐ ടു എഴുതാം ഐ ടു എന്തായിരുന്നു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഇവിടെ നമുക്ക് ഈ ഒരു പോളിനോമേലിനെ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിക്കാം എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ സി ഈക്വൾ ടു ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷൻ വൺ അപ്പോൾ കോമൺ ആയിട്ടൊന്നും പുറത്തിക്കെടുക്കേണ്ട നേരിട്ട് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിക്കാം എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് എവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം ആ മിഡിൽ ടേം അതായത് എക്സിൻ്റെ ഉള്ള ടേമിനെ ഡിവൈഡഡ് ബൈ ടു എ ഇവിടെ ഏഴ് സ്ഥാനത്ത് എക്സിനാണ് അപ്പം എക്സും എക്സും ടൂവും ടൂവും ക്യാൻസലായി പോയിട്ട് നമുക്ക് വണ് കിട്ടും അപ്പോൾ വണ് എന്ന് പറയുന്നത് ബി ആണ് അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്താ തന്നെയാണ് അതുപോലെ അത് മൈനസ് ഇയാ പിന്നെ ലാസ്റ്റ് ഒരു പ്ലസ് ത്രീ ഉണ്ട് അത് ഇട്ട് കൊടുക്കുക ബി ഇത്രയും ടേമിന് പകരം നമുക്ക് എന്താ എഴുതാം എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം മൈനസ് വൺ പ്ലസ് ത്രീക്ക് എന്ത് എഴുതാം പ്ലസ് ടുന്ന് എഴുതാം അല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം ഇതിന് പകരം നമുക്ക് എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് നമുക്ക് റൂട്ടു ടു ദ സ്ക്വയർ എന്ന് എഴുതി കൂടിയാ കാരണം നമുക്ക് ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ട് എ സ്ക്വയർ ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് നമ്മളിത് എന്താ കണ്ടുപിടിച്ചത് റൂട്ടിൻ്റെ ഉള്ളിൽ ഉള്ളത് എക്സ് പ്ലസ് വൺ ദ ഓൾ സ്ക്വയർ പ്ലസ് റൂട്ട് ടു ദോൾ സ്ക്വയർ അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതാമെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ടിസ് ഈക്വൽ ടു എക് വൺ അപ്പൊ ഡി ടിസ് ഈക്വൾ ടു എന്ത് കിട്ടും ഡി എക്സ് അപ്പൊ ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം ഡി എക്സിന് സാധനത്ത് ഡി ടി ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് വൺ സ്ഥാനത്ത് ടി അപ്പൊ ടി സ്ക്വയർ പ്ലസ് റൂട്ട് ടുക്വയർ കണ്ട നമ്മുടെ ഫോർമുല ഇന്ത്യക്കി എക്സ് എക്സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എയുടെ ആരാണ് റൂട്ട് ടു അപ്പൊ നമ്മുടെ ഫോർമുല എന്താ പറയുക ലോക മോഡലസ് എക്സ് പ്ലസ് എന്ന് പറയുക എക്സിന്റെ സ്ഥാനത്ത് ടി ആയതുകൊണ്ട് പ്ലസ് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അതേപോലെ ആയതാണ് ടി സ്ക്വയർ പ്ലസ് റൂട്ട് ടു ദോൾ സ്ക്വയർ പ്ലസ് സി വിറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡുലസ് ടി എന്തായിരുന്നു ടി നമ്മൾ എടുത്തത് എക്സ് പ്ലസ് വൺ അപ്പോൾ ടീയുടെ സ്ഥാനത്ത് നമ്മൾ എക്സ് പ്ലസ് വൺ കൊടുക്കുക കണ്ട ട ടിയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് വണ് കൊടുത്തു പ്ലസ് റൂട്ട് ടി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൺ ദോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ടു ദോൾ സ്ക്വയർ പ്ലസ് സി കണ്ട അപ്പോൾ നമ്മൾ അതും അവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്താ നമ്മൾ അവിടെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നത് ഹാഫ് ഐ വൺ പ്ലസ് ഐ ടു അല്ലേ അപ്പോൾ ഐസ് ഈക്വൽ ടു ഹാഫ് ഐ വൺ നമ്മുടെ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് ടു ഇൻ ടു ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ ടു ഇൻടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ പ്ലസ് പിന്നെന്താ ഐ ടു ഐ ടൂ ഇപ്പോൾ നമ്മളിവിടെ കിട്ടിയത് ലോഗ് മോഡലസ് എക്സ് പ്ലസ് വൺ പ്ലസ് റൂട്ട് എക്സ് പ്ലസ് വൺ ദ സ്ക്വയർ പ്ലസ് റൂട്ട് ടു ദോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നോക്കിയേ എക്സ് പ്ലസ് വൺ തോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ടു ഹോൾ സ്ക്വയർ നമ്മൾ ഇതിൻ്റെയാണ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ തന്നെയാണല്ലേ അപ്പം നമുക്ക് ഇതിന് പകരം വേണമെങ്കിൽ എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ എന്ന് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ തോൾ സ്ക്വയർ പ്ലസ് ടു എന്ന് എഴുതാം എങ്ങനെ വേണമെങ്കിലും എഴുതാം ഏ അപ്പോൾ എങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ് ഇതിൽ ടുവും ടൂ ഇവിടെ കാൻസലാകും അപ്പോൾ ഇവിടെ ഈ ടൂവും ടൂവും ക്യാൻസലായിട്ട് ബാക്കി നമുക്ക് ഇനി ഇവിടെ എന്താസർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ പ്ലസ് ലോഗ് ലോഗ് മോഡലസ് ഓഫ് എക്സ് പ്ലസ് വൺ പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ പ്ലസ് സി ഇപ്പം ഇതാണ് നമ്മുടെ ആൻസർ വരിക അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരേപോലെ തന്നെ നമ്മൾ ചെയ്യണതാണ് കുറച്ച് ചെയ്യാനുണ്ട് പക്ഷേ ഫോർമാറ്റ് എല്ലാം ഒരേപോലെയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ വിചാരിക്കുമോ യു വലിയ പ്രോബ്ലം ആണ് വിട്ട് കളയരുത് ഈസിയാണ് നമുക്ക് ആ ഫോർമുല ഒന്നും അറിഞ്ഞു വയ്ക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം താങ്ക്